ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ പോണത് കൂട്ടായി അയ്പുഖത്ത് നിന്ന് ജങ്കാറിൽ പൊന്നാനി പോകട്ടോ. അപ്പൊ വീഡിയോ കാണാം. അപ്പൊ ജങ്കാറ് ഇതാ തിരിച്ച് സ്റ്റാർട്ടാക്കുന്ന പരിപാടിയാണ്. അതിന്റെ എല്ലാ പരിപാടിയും നമുക്ക് കാണാട്ടോ. അങ്ങനെ സർപ്പോടെ പുറപ്പെട്ടു. അപ്പൊ ഇവിടെ ജങ്കാർ സർവീസിന്റെ ടൈം അറിയാം, സഞ്ചരിതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ കൂട്ടായി നിന്ന് പടിഞ്ഞാറക്കര, കൂട്ടായി പടിഞ്ഞാറക്കരയിൽ നിന്ന് പൊന്നാനി ഭാഗത്തേക്ക് രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അങ്ങനെ അവിടെ എത്തി 8 മണിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട്, 9 മണിക്ക് ഇവിടുന്ന് അങ്ങോട്ട്, ആ ലെവലിലാണ് ടൈം കേട്ടോ. ഇടവേളൊന്നുമില്ല, കറക്റ്റ് 1 മണിക്കൂർ ഇടവേളട്ടത് സർവീസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ പോകുന്നത് ഇവിടെ കൂട്ടായി ഭാഗത്ത് നിന്ന് പൊന്നാനിക്കാണ്, ചാവക്കാട്ടേക്ക് പോകാനുള്ള റൂട്ടിലാണ്. അപ്പോ ചാവക്കാട്ടേക്ക് ചെമ്പനോട്ടം പാലം കയറാതെ ഇതിന് അഴിമുഖം വഴി പോകാതെ ഇരുത്തി വന്നതിന്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം തിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ അതിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വെറും 10 രൂപയേ ഉള്ളൂ. വണ്ടികൾ 4 വീലൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു 60 രൂപ, ഓട്ടോയ്ക്കൊക്കെ 40 രൂപ. ഇത് വലിയൊരു സംഭവം അല്ലെങ്കിലും ആദ്യമായിട്ട് കയറുന്ന ആൾക്കാർ ഇത് ഫീലായി. കുട്ടികളായിട്ടൊക്കെ ഒരു പ്രാവശ്യം വന്നിട്ട് ഇതിലേക്ക് കയറിയിട്ട് പോവാം. വെറും 10 രൂപയുള്ള ചാർജ് ചെയ്യാം. അപ്പൊ ഇവിടേക്ക് സന്ദർശിക്കാൻ വരുന്ന ആളുകൾക്ക് പറ്റിയ സമയം വൈകുന്നേരം 3 മണിക്ക് ഇവിടെ എത്താം. എന്നാല് ജങ്കാർ സർവീസ് നടത്താം. അതുപോലെ തന്നെ ഒരു 4-5 മണിയാകുമ്പോൾ അഴിമുഖത്ത് നിന്നിട്ട് നല്ല ഉഷാറാക്കി സൂര്യാസ്തമയം കാണാം. ഇവിടെ ഈ കടത്ത് തോണിക്കാരെ പോലെ ആള്, അതായത് തോണി ആള് ഫുള്ളായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് യാത്ര തിരിക്കുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല. അവിടെ ജങ്കാർ സർവീസ് ആകുമ്പോൾ കറക്റ്റ് ടൈമാണ്, അതായത് 8 മണി, 9 മണി, 10 മണി അങ്ങനെ ടൈം കറക്റ്റ് ടൈമാണ്. ആ ഉണ്ടെങ്കിൽ ഇതിലുള്ള ആൾ വെച്ചിട്ട് ആ ടൈമില് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഡോൾഫിനെ സ്രാവം എന്താ അറിയാം കേട്ടോ, നല്ല ഉഷാറായിട്ട് ഒന്ന് ഇങ്ങനെ പൊങ്ങി മറിഞ്ഞു പോയി. പെട്ടെന്ന് ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല. ഇവിടെ ഈ മീൻപിടുത്തക്കാരെ കൊണ്ട് വലിയ ശല്യമാണ് ഇവർക്ക്, ഈ ജങ്കാറിൻ്റെ ആൾക്കാർ കേട്ടോ. അവലിങ്ങനെ ചീത്ത അറിയുന്നുണ്ട് ഇതിന് മുന്നിൽ കടന്ന് കളിച്ചിട്ട്. ഈ ജങ്കാർ പോകുന്ന ഇടയിൽ കൂടി ഇങ്ങനെ അവരെ അതിൻ്റെ ഇടയിൽ ക്രോസ് ചെയ്തുകൊണ്ട് തിരിച്ചു മറിച്ചു. അങ്ങനെ പൊന്നാനി ഹാർബറിൽ എത്തനായി. പിന്നെ ഇവിടെ ഉണ്ടാ തോണി ബോട്ടുകളൊക്കെ ഫുള്ള് നങ്കൂരട്ടി ഇറക്കേണ്ടില്ലേ. എന്ന് ഞാൻ ഞായറാഴ്ച ദിവസമാണ് ഇപ്പം ഒന്ന് വന്നിട്ടുള്ളത്, എന്നെന്താന്ന് അറിയില്ല. ഒരേ ബോട്ട് ഇവിടെ ഇതുപോലെ നങ്കൂരട്ടി ഇറക്കുന്നുണ്ട്. മറ്റു വെള്ളിയാഴ്ച ഇവിടെ ലീവ് കേട്ടോ മീൻപിടുത്തത്തിനൊക്കെ. അവിടെ കണ്ടില്ലേ, അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ വണ്ടി കാത്ത് നിൽക്കുകയാണ്. ഇത് അവിടെ എത്തി കഴിഞ്ഞാൽ ആൾ കയറി നേരെ അങ്ങോട്ട് പോരാ, കൂടുതൽ താമസമില്ല. അപ്പോൾ പൊന്നാനിക്കൊക്കെ തിരൂരിന്നൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇതിൽ വന്നു കഴിഞ്ഞാൽ ജങ്കാർ വഴിക്ക് നേരെ പൊന്നാനിക്ക് എത്താം, ചെമ്പനോട്ടം കയറി പാലം കിടക്കാതെ. ഇതുകൊണ്ട് കൂടുതൽ ലാഭമൊന്നുമില്ല, എടുത്ത് തിരൂർ പോകുന്ന ആളുകൾക്ക് ലാഭമൊന്നുമില്ല. അതായത് ജങ്കാറിൽ പോകണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ വന്നാൽ മതി. അതായത് ഈ പറവണ്ണ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെയാണ് ഇതിൻ്റെ ഉപകാരം. തിരൂരിന്ന് പൊന്നാനി തിരിച്ചു പോകുന്ന ആളുകൾക്കൊക്കെ ചെമ്പട്ട പാലം പോയി പോകുന്ന നല്ലത്. അപ്പൊ ജങ്കാർ കയറി പോകണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിന് വരിക. അപ്പൊ ഈ വീഡിയോ പിടിച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും മറ്റുള്ള ഷെയർ ചെയ്യുക വീഡിയോ. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ഇതിനോട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ചന്തപ്പടിക്ക് പോയി പോട്ടെ പൊന്നാനിക്ക്. പിന്നെ അപ്പൊ എല്ലാവരോടും പറഞ്ഞ പോലെ പിന്നെ വീഡിയോ അവസാനം വരെ കണ്ടാൽ എല്ലാവർക്കും നന്ദി. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.